യുക്തിവാദികൾ ധാരാളമുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് ഞാൻ പറയുക, അങ്ങനെയുള്ള യുക്തിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഹൈന്ദവ മത സിദ്ധാന്തത്തെ വിലയിരുത്തി നോക്കിയാൽ അടിസ്ഥാനപരമായ തത്വങ്ങളെ ആസ്പദമാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ ലയം, ഇതെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അത്യന്താധുനിക ശാസ്ത്രത്തിന് വെളിച്ചം പകരുന്ന ഒരു ഭൗതിക ശാസ്ത്രം കൂടിയാണ് ഹിന്ദുവിന്റെ മതസിദ്ധാന്തം. ഭൗതിക ശാസ്ത്രം കൂടിയാണ് എന്ന് പറയാനുള്ള കാരണം, ജീവനെ സംബന്ധിച്ച് അതിൻ്റെതായിട്ടുള്ള ചൈതന്യവും ശക്തിയും ഇല്ലാതെ ശാസ്ത്രമുണ്ടോ എന്നുള്ള ചിന്തയെ ആദ്യമേ നയിച്ചത് ഭാരതത്തിലെ ആചാര്യന്മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ ചിന്താമണ്ഡലത്തിൽ ഒരു ശാസ്ത്രത്തിന് ജീവനെ അടിസ്ഥാനമാക്കിയുള്ള, ജീവ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഭാരതമാണ്, ഭാരതീയരായ ഹിന്ദുക്കളുടെ ആചാര്യന്മാരാണ്. അതിനെ അനുസരിച്ചും അതേപോലെ അതിനെ ആശ്രയിച്ചും മുന്നോട്ട് ജീവിതം കൊണ്ടുപോയ നമ്മുടെ പൂർവികന്മാരാണ് വന്നെത്തി നിൽക്കുന്ന ഇവിടെ കൂടിയിരിക്കാൻ മനസ്സുള്ള നമ്മളാണ് എന്ന് പറയുന്നതിൽ എന്താണ് മിസ്റ്റേക്ക്? അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. ഭൗതിക കാലഘട്ടത്തിലെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്രോൺ, പോസിട്രോൺ, ഇലക്ട്രോൺ എനർജി എന്നിങ്ങനെ പറയുന്ന ഒരു വസ്തുവിനെ വിഘടിപ്പിച്ച് വിവിധ ഘടനകളാക്കി ഘട്ടങ്ങളാക്കി വികസിപ്പിച്ചും വിഘടിപ്പിച്ചും നോക്കിയാൽ പറയുന്നത് എനർജി വരെയും ലൈറ്റ് വരെയുമാണ്. അങ്ങനെ ഉള്ള ഇവിടത്തെ ഭൗതികവാദ സിദ്ധാന്തവും മറുഭാഗത്ത് ജീവന്റേതായിട്ടുള്ള സംസ്കാര സിദ്ധാന്തം ആധ്യാത്മികതയും, ഇങ്ങനെ ഭൗതികവാദവും ആധ്യാത്മികതയും വിലയിരുത്തി നോക്കിയിട്ട് ഭൗതിക ശാസ്ത്രജ്ഞന്മാര് മാക്സ് പ്ലാങ്ക് തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പ് വരെ ധരിച്ചിരുന്നത്, ഒരേ ലോകത്തെ മുഴുവനും ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ഒരേ പശ്ചാത്തലവും കൊടുത്ത് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒരേ ഇൻസ്ട്രുമെന്റ്സും കൊടുത്താൽ അവർ ഒരേ ഫലം നമുക്ക് തരുമെന്നാണ്. പക്ഷേ അത് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി കണ്ടുപിടിച്ചിട്ടുള്ള ആ ശാസ്ത്രജ്ഞൻ തൊട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഈ ക്വാണ്ടം തിയറി കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്ക് വരെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇക്കാര്യത്തിൽ ഹിന്ദുവിനെ അഭിമാനിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രം കോടിക്കോടി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഭാരതത്തിലെ വേദങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടി മാത്രം ഈ കാലഘട്ടത്തിന്റെ ശാസ്ത്രവും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ശാസ്ത്രവും ഒന്ന് ചിന്തിക്കാൻ, നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുവാൻ വേണ്ടി മാത്രം ഞാൻ ഇക്കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മാക്സ് പ്ലാങ്ക് പറഞ്ഞു, ഐ റിഗാർഡ് കോൺഷ്യസ്നെസ് ആസ് ഫണ്ടമെന്റൽ ആൻഡ് ഐ റിഗാർഡ് മാറ്റർ ആസ് എ ഡെറിവേറ്റീവ് ഓഫ് കോൺഷ്യസ്നെസ്. I regard consciousness as fundamental and I regard matter as a derivative of consciousness. അപ്പൊ ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിലെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞത് മനസാക്ഷി, അതായത് ബോധമണ്ഡലം, ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്തയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ ബോധമണ്ഡലത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്, അതിൽ നിന്നുണ്ടായവകളാണ്, അതിന്റെ തൽഭവങ്ങളാണ് ഈ ലോകത്ത് മാറ്റർ അല്ലെങ്കിൽ വസ്തു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു എന്നാണ് മാക്സ് പ്ലാങ്ക് പറഞ്ഞത്. അതിനെ ആദരിച്ചുകൊണ്ട് തന്നെ ഐൻസ്റ്റിൻ അടുത്ത കാലഘട്ടത്തിൽ ആറ്റം തിയറി കണ്ടുപിടിച്ച അദ്ദേഹവും പറഞ്ഞു, സയൻസ് ഈസ് അക്കോർഡിംഗ് ടു ദി സയന്റിസ്റ്റ്. ശാസ്ത്രം ശാസ്ത്രജ്ഞനെ അവലംബമാക്കിയിരിക്കുന്നു, ശാസ്ത്രജ്ഞനിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രമില്ല. ഒരു വസ്തുവിനെ കണ്ടാൽ തന്നെ നമുക്ക് ആ വസ്തുവിനോട് എന്താണ് സമീപനം. ഐൻസ്റ്റിൻ പറഞ്ഞു, ദി വേൾഡ് ഡയറക്ട്ലി നെവർ ഈസ് ടു യു, there is a description in between. ലോകം അതേമാതിരി നിങ്ങൾക്ക് വിഷയമാവുകയല്ല, അതിനിടയ്ക്ക് ഒരു വിവരണമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഈ വിവരണം? ആത്മനിവേദനം. നീ എങ്ങനെ ചിന്തിക്കുന്നു അതാണ് ലോകത്തെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം. ഇവിടെ ഐൻസ്റ്റീൻ പറയുന്നു, വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതേമാതിരി വിഷയമാവുകയല്ല, നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതാണ് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം, അല്ലാതെ ലോകം അതാകണമെന്നില്ല. രാമായണത്തിൽ പറഞ്ഞു, ഏകൻ മമ സുഖദാതാവ് ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവ്, ഇത് തോന്നുന്ന അജ്ഞാന ബുദ്ധികൾക്കെത്രയും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ബുധന്മാർ അറിവുള്ളവർ, അറിവുള്ളവർക്ക് ഇത് തോന്നാറില്ല. ഏകൻ മമ സുഖദാതാവ്, ഇങ്ങനെ നിമിത്തമാണ് എനിക്ക് ഇത്രയൊക്കെ സുഖം കിട്ടിയത്. അപ്പുറത്തോ ഏകൻ മമ ദുഃഖദാതാവ്, ദാതാവ് തരുന്നവൻ കൊടുക്കുന്നവൻ, ഇങ്ങനെ മൂലമാണ് എനിക്ക് ദുഃഖമുണ്ടായത്. എങ്ങനെയുള്ള ഈ രണ്ടഭിപ്രായവും, തോന്നിന്നിത് അജ്ഞാന ബുദ്ധികൾക്കെത്രയും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. 15 ലക്ഷം കൊല്ലം മുമ്പ് ഉണ്ടായ രാമായണത്തിലെ വരികളാണ് ഞാൻ ഈ പറയുന്നത്. വാൽമീകി രാമായണത്തിലായാലും ഇതേ ആശയം തന്നെ ഉണ്ട്, വ്യാസരാമായണത്തിലും ഉണ്ട്.
അങ്ങനെയുള്ള ഈ ആശയം മോഡേൺ സയന്റിസ്റ്റിന്റെ കയ്യിൽ വന്നപ്പോൾ ദി വേൾഡ് ഡയറക്ട്ലി ഇൻ അവർ ഇൻസ്റ്റ് യു, ലോകം അതേമാതിരി നിങ്ങൾക്ക് വിഷയമാവുകയല്ല, അതിനപ്പുറത്ത് വേറെ ചില ചിന്താമണ്ഡലങ്ങളുണ്ട് എന്നാണ്. അതെന്താണ്? ഞാനൊരു കൊച്ചുദാഹരണം കൊണ്ട് പറയാം. വള്ളത്തോളൊരു നല്ല കവിയാണ്. അദ്ദേഹം പൂവങ്കോഴിയെപ്പറ്റി ഒരു കവിത എഴുതി. കിഞ്ചനൊന്നമിതമാം കഴുത്തൊടും ചഞ്ചലാക്ഷി പുടവീക്ഷണത്തൊടും, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. സഞ്ചരിപ്പിതൊരു കോഴി മെല്ലവേ, ഇങ്ങനെ തത്തിത്തത്തി നടക്കുന്ന ഒരു കോഴി. പൂവങ്കോഴിയെ കാണാത്ത ഒരാളിന് കോഴിയുടെ ഒരു കാവ്യ ചിത്രം അതിമനോഹരമായിട്ട് അദ്ദേഹം എഴുതി വെച്ചു. കൂട്ടുകാരൊക്കെ അടുത്തുകൂടി റേഡിയോയിൽ കൊടുത്തു. ബ്രോഡ്കാസ്റ്റിംഗ് ഡേ പ്രഖ്യാപിച്ചു. ഉടനെ തന്നെ അദ്ദേഹം കോഴിയിറച്ചി പ്രിയനും കൂടെയാണ്. ഒരു ചെറിയ സൽക്കാരം നടത്താൻ തീരുമാനിച്ചു. ഒരു ബുച്ചറെ ഏർപ്പാട് ചെയ്തു ഈ ഫ്രൈ ആക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ. കഷ്ടകാലത്തിന് ഇവൻ ഈ കോഴിയെ തന്നെയാണ് വിലയ്ക്ക് വാങ്ങിച്ചത്. എന്നിട്ട് കിഞ്ചനൊന്നമിതമാങ്കഴുത്തൊടും, അങ്ങനെ മനോഹരമായ സടകൾ, ചലിക്കുന്ന സട, അതേപോലെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണ്, കഴുത്തുകൾ, ഇതെല്ലാം ഈ കഴുത്തിനെയൊക്കെ അവതരിപ്പിച്ചു. ജീവന് ചൈതന്യം കൊടുക്കുന്ന, ജീവന്റെ സംസ്കാരം കൊണ്ട് സൗന്ദര്യം ആർജിച്ച ആ കഴുത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട് കവിതയിൽ. ആ കോഴിയെ കണ്ടിച്ച് കരിച്ച് ജീവനെയും കളഞ്ഞ് ഫ്രൈ ആക്കി പരിഷ്കൃതമായി മസാല ചേർത്ത് പ്രിപ്പയർ ചെയ്ത് അതേ കഴുത്ത് ചട്ടിയിലിരിപ്പുണ്ട്. പതുക്കെ വള്ളത്തോൾ ആ കഴുത്തെടുത്ത് കിഞ്ചനൊന്നമിതമാം, ബ്രോഡ്കാസ്റ്റിംഗ് സമയമായി, കൃത്യസമയത്ത് റേഡിയോയിലൂടെ കിഞ്ചനൊന്നമിതമാം കഴുത്തൊടും. ഇവിടെ പൊക്കിപ്പിടിച്ച കഴുത്തും ആ കേൾക്കുന്ന കഴുത്തും ഒരേ കോഴിയുടെ കഴുത്ത്. ആ റേഡിയോയിലൂടെ പുറത്തു വന്ന ആ കോഴിയുടെ കഴുത്ത്, ആ കാവ്യഭാവനയിലൂടെ ജീവൻ ജീവനോട് ബന്ധപ്പെട്ടപ്പോൾ നിലനിർത്തിയ ഭാവനയിലൂടെ വളർന്നു വന്ന സംസ്കാരത്തിന്റെ കഴുത്ത്, ഇതാ ഇവിടെ വെട്ടി നുറുക്കി കളഞ്ഞ് ബാക്കി ഫ്രൈ ആക്കിയെടുത്ത പരിഷ്കൃതമായ പ്രിപ്പറേഷന്റെ കഴുത്ത്. ഒരു ഭാഗത്ത് സംസ്കാരത്തിന്റെ കഴുത്തും മറുഭാഗത്ത് പരിഷ്കാരത്തിന്റെ കഴുത്തും. പ്രിപ്പറേഷൻ പരിഷ്കൃതമാണ്, ആധുനികമാണ്. ഒരുക്കി വച്ചിരിക്കുന്ന മേശയും ബാക്കിയെല്ലാം അതേപോലെയാണ്. കഷ്ടകാലത്തിന് ബുച്ചർ അവർന്നുകൊണ്ട് പറഞ്ഞു, സാറേ ആ കോഴിയാ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചതേ. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലെ കഴുത്ത് താഴെ വീണു. കാരണം കിഞ്ചനൊന്നമിതമാം കഴുത്തൊടും എന്ന് വള്ളത്തോൾ പറഞ്ഞപ്പോ ഈ പൊക്കിപ്പിടിച്ച കഴുത്തും മറുഭാഗത്തെ കഴുത്തും ഒരേ കോഴിയുടേതാണ്. ഒന്ന്, വള്ളത്തോളിന്റെ ജീവനിൽ ഒളിഞ്ഞുകിടന്ന കോഴിയെപ്പറ്റിയുള്ള ബോധം സംസ്കാരം കവിതയായി പുറത്തു വന്നു. കോഴി വള്ളത്തോളിനോട് പറഞ്ഞില്ല, നീ എന്നെപ്പറ്റി ഒരു കവിത എഴുതിക്കോ. മറുഭാഗത്ത് എന്ത് സംഭവിച്ചു? കോഴിയെ കണ്ടപ്പോൾ വള്ളത്തോളിന്റെ ഉള്ളിൽ കിടന്ന വ്യക്തിത്വം ഈ കവിതയായി പുറത്തു വന്നു. അപ്പോ കോഴിയെപ്പറ്റിയാണോ എഴുതിയത്? കോഴിയക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നത് വള്ളത്തോളിനാണെങ്കിൽ കോഴിയെ കണ്ടപ്പോൾ വള്ളത്തോളിനുണ്ടായ അഭിപ്രായത്തെയും വള്ളത്തോളിനുണ്ടായ മാറ്റത്തെയും അല്ലേ കവിതയായി എഴുതിയത്? നിങ്ങൾ എന്നെപ്പറ്റി അപവാദം പറയുന്നു, അല്ലെങ്കിൽ നല്ലത് പറയുന്നു. ഞാൻ ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയിട്ട് ഞാനതൊട്ട് അറിയുന്നുമില്ല. പറഞ്ഞതൊക്കെ മാറ്റം വന്നത് എന്നെ ഓർമ്മിച്ചപ്പോ മാറ്റം വന്നതൊക്കെ നിങ്ങളുടെ മനസ്ഥിതിയിലാണ്. വന്ന മാറ്റങ്ങളെയാണ് അഭിപ്രായമായിട്ട് പറഞ്ഞത് എങ്കിൽ എന്നെപ്പറ്റിയുള്ള അഭിപ്രായമാണോ, എന്നെ ഓർമ്മിച്ചപ്പോ നിങ്ങളുടെ മനസ്ഥിതിയിലുണ്ടായ മാറ്റത്തിന്റെ നിങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായമാണോ അത്? ഇതിലേതാണ് ശരി? നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവനും ഇത് കണ്ടെത്താം. എന്നെ ഓർമ്മിച്ചപ്പോ മനസ്സിൽ തോന്നിയതൊക്കെ പറഞ്ഞു. അപ്പോ മാറ്റങ്ങൾ വന്നത് ആ മനസ്സിലാണെങ്കിൽ ആ മാറ്റം വന്നവനെ പറ്റിയുള്ള അഭിപ്രായമാണ്. പോയവൻ അവന്റെ പാട്ടിന് പോയി. ഇത് ശരിയോ തെറ്റോ? ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ആത്മനിവേദനം യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ നവിജുഗുപ്സതേ. എനിക്കൊന്നിനെയും നിന്ദിക്കാൻ അവകാശമില്ല. സർവഭൂതങ്ങളിലും ഞാൻ തന്നെ വ്യാപരിച്ചിരിക്കുന്നു, എന്നിൽ അതുകൊണ്ട് സർവഭൂതങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആത്മനിവേദനം നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത്, നമ്മളാണ് അറിയുന്നത്, അത് നമ്മിലാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രത്തിന്റെ കോടിക്കൊല്ലങ്ങൾ മുമ്പുള്ള ഈ അവകാശം, ഈ ശാസ്ത്രീയ സത്യം, ശാസ്ത്രത്തിന്റെ സത്യം ഇന്നിതാ എയിൻസ്റ്റീൻ പറഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി കാണുന്നില്ല. അതാണ് അത്ഭുതം. നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണിത്. ആത്മനിവേദനം, അവനവന് പ്രതികരണശേഷി, പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി. ഈ പ്രപഞ്ചത്തിൽ കോഴി എന്നുള്ളത് പ്രപഞ്ചമായിട്ട് എടുക്കുക. ആ കോഴി ബുച്ചറോട്, ഇറച്ചിക്കടക്കാരനോട് പറഞ്ഞില്ല, നീ എന്നെ പറ്റി കവിത എഴുതി അങ്ങേർക്ക് എന്നെ തന്നെ കശാപ്പ് ചെയ്ത് ശരിയാക്കി കൊടുത്തോ എന്ന് പറഞ്ഞില്ല. പക്ഷെ കോഴിയെ കണ്ടപ്പോ ഇത്ര രൂപ ലാഭം കിട്ടുമെന്നുള്ള ചിന്ത ഇറച്ചിക്കടക്കാരനും,
കോഴിയെ കണ്ടപ്പോ കവിതയെ പറ്റിയുള്ള ചിന്ത വള്ളത്തോളിനുണ്ടായി എങ്കിൽ ആ ഒറ്റ കോഴി ഒരിടത്ത് നിന്നുകൊണ്ട് ഈ രണ്ടുപേരിലും സൃഷ്ടിച്ച വ്യതിയാനം കോഴിക്കുണ്ടായ മാറ്റമല്ല, കോഴിയെ കണ്ടപ്പോ വെക്കിരിക്കുണ്ടായ മാറ്റമാണ്. ഇങ്ങനെ വീടുകളിൽ നമ്മൾ തമ്മിൽ തല്ലുമ്പോഴും ആ രാഷ്ട്രീയത്തിന്റെ പോര് പ്രഖ്യാപിക്കുമ്പോഴും അവനവന് തോന്നുന്നത് സത്യമെന്നുള്ള നിലയിൽ പറഞ്ഞാൽ അവനവന്റെ അഭിപ്രായവും അവനവന് വന്ന മാറ്റവുമാണത്, അല്ലാതെ മറുഭാഗത്തെ മാറ്റമല്ല. ഇങ്ങനെ ലോകത്തെ കാണാൻ തുടങ്ങിയാൽ എനിക്ക് മാറ്റം വരാത്ത ഒരു വ്യക്തിത്വം എങ്ങനെ ഉണ്ടാകും? ഈ മാറം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റം വരാത്ത വ്യക്തിത്വം എങ്ങനെ എന്ന് കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലും ഒരു ശാസ്ത്രം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഭാരതത്തിന്റെ ഹൈന്ദവ മത സിദ്ധാന്തമാണ്. ലോകത്ത് അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടാക്കാൻ ഇതേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇത് ചിന്തിച്ചുറച്ചാൽ വീട്ടിൽ അടിപിടി തന്നെ ഉണ്ടാവുകയില്ല, മാത്സര്യം ഉണ്ടാവുകയില്ല. ഹിന്ദുവിനെ വർഗീയവാദി എന്ന് വിളിക്കാൻ നാണം കെട്ടവൻ കസേരയിൽ കയറുകയില്ല, അവനെ കയറ്റിയിരുത്താൻ ഇവിടുത്തെ ഹിന്ദു തയ്യാറാവുകയില്ല. അങ്ങനെ അഭിമാനപൂർവ്വം ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ, ഹിന്ദുമതത്തിനെ ആധുനിക ഈ ശാസ്ത്രത്തിന്റെ തണലിൽ വിലയിരുത്തിയാൽ, ആ പ്രഖ്യാപനങ്ങളിൽ വിലയിരുത്തിയാൽ, ആ ഹിന്ദുവിന് ഈ അപവാദം കേൾക്കേണ്ട ആവശ്യമില്ല. അപവാദം സൃഷ്ടിക്കുന്നവനെ താൽക്കാലികമായി വന്ന് കസേരയിലേറ്റാനുള്ള ഭൂരിപക്ഷത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമാക്കാൻ തുനിയുമ്പോൾ ആ ഭൂരിപക്ഷത്തിൽപ്പെട്ട് നാം നമ്മുടെ അന്തസത്ത ബലി കഴിക്കുകയില്ല.